കുട്ടികളായിരിക്കുമ്പോൾ തൊട്ട് നാം എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേതകഥകളിലെ നായകന്മാരും നായികമാരും എന്ന് പറയുന്നത് മാടൻ, മറുത, യക്ഷി, കുട്ടിച്ചാത്തൻ അങ്ങനെയുള്ള പ്രേതകഥകളിലെ നായകന്മാരെക്കുറിച്ചും നായികമാരെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ ഈ കഥാപാത്രങ്ങളെല്ലാം തന്നെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒതുങ്ങിക്കൂടുന്നവരാണ്. അതിന് പറയാൻ കാരണം, അതായത് മാടനും മറുതയും യക്ഷിയും എല്ലാം തന്നെ കേരളത്തിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ചില കഥാപാത്രങ്ങളാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ വിപുലമായി അല്ലെങ്കിൽ വേറിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് ഡ്രാക്കുള എന്നത്. ഡ്രാക്കുള എന്ന കഥാപാത്രത്തെ അറിയാത്ത ഒരു രാജ്യവും ഇല്ല. ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു കഥാപാത്രമാണ് ഡ്രാക്കുള എന്നത്. അതിനെ സൃഷ്ടിച്ചത് ബ്രാം സ്റ്റോക്കറുമാണ്. ഒരു ഐറിഷ് നോവലിസ്റ്റും ചെറുകഥാകൃത്തുമാണ് ബ്രാം സ്റ്റോക്കർ. അബ്രഹാം എന്നതിൻ്റെ ചുരുക്കരൂപമാണ് ബ്രാം. ഡ്രാക്കുള എന്ന എപ്പിസ്റ്റോളറി ശൈലിയിലെ 1897 രചിക്കപ്പെട്ട നോവലി ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള ഒരു രചന കൂടിയാണ്. 1847 നവംബർ 8 അയർലൻഡിലെ ഡബ്ലിനിൽ അബ്രഹാം സ്റ്റോക്കറിൻ്റെയും ചാർലറ്റ് മത്തിൽഡയുടെയും മകനായി ഇദ്ദേഹം ജനിച്ചു. ട്രിനിറ്റി കോളേജിൽ കലാലയ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുകയും ചെയ്തു. തുടർന്ന് ഐറിഷ് സിവിൽ സർവീസിൽ കോടതിയിൽ ഗുമസ്തനായിട്ട് പ്രവർത്തിച്ചു. അതോടൊപ്പം തന്നെ നിയമത്തിൽ ബിരുദമെടുത്ത് വക്കീലായി പരിശീലനം നടത്തിയെങ്കിലും ചെറുപ്പത്തിൽ തന്നെ നാടകത്തോട് അമിതമായിട്ടുള്ള ആവേശമുണ്ടായിരുന്ന ബ്രാം പരിശീലനം നിർത്തിവെച്ച് ലണ്ടനിലേക്ക് യാത്ര തിരിച്ചു. അവിടെ സർ ഹെൻറി ഇർവിങ്സിൻ്റെ നാടക കമ്പനിയുടെ മാനേജറായിട്ട് പ്രവേശിച്ചു. വിക്ടോറിയൻ കാലഘട്ടത്തിലെ നാടകവേദിയിലെ മികച്ച അഭിനേതാവായിരുന്നു സർ ഹെൻറി ഇർവിങ്. ഈ സമിതിയിൽ 30 വർഷത്തോളം അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തു. ബ്രാം സ്റ്റോക്കർ തുടക്കത്തിൽ ഭാവനാശക്തിയും പ്രണയവും ഉൾക്കൊള്ളുന്ന കൃതികളാണ് രചിച്ചിട്ടുണ്ടായിരുന്നത്. പ്രൊഫസർ അർമിനിയസ് വാംബെറി എന്ന ബുഡാപെസ്റ്റുകാരനിൽ നിന്നാണ് അദ്ദേഹം ആദ്യമായിട്ട് ഡ്രാക്കുളയെക്കുറിച്ച് അറിയുന്നത് തന്നെ. ഡ്രാക്കുള എന്ന പേര് ബ്രാമിനെ വല്ലാതെ ആകർഷിച്ചിരുന്നു. ഫ്രാങ്കൻസ്റ്റീൻ, വാർണീൻ, ദ വാമ്പയർ, ദ ഫ്രീസ്റ്റ് ഓഫ് ബ്ലഡ് തുടങ്ങിയ കെട്ടുകഥകളും മറ്റും വായിച്ച ഒരു ഓർമ്മ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉയർന്നു വന്നു. ഇതെല്ലാം ചേർത്ത് ഡ്രാക്കുള എന്ന ഒരു ഭീകരകഥ രചിക്കാൻ ബ്രാമിന് താല്പര്യം ജനിക്കുകയും ചെയ്തു. ഷെർലക്ക് ഹോംസിൻ്റെ കഥകൾ പ്രചുരപ്രചാരം നേടിയിട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ആയിരുന്നു ഡ്രാക്കുള പിറവി കൊണ്ടത്. കഥ നടക്കുന്ന ട്രാൻസിൽവാനിയ അഥവാ റുമേനിയ ഒരിക്കലും സന്ദർശിച്ചിട്ടില്ലാത്ത ബ്രാം സ്റ്റോക്കർ ആ പ്രദേശമാണ് കഥയ്ക്ക് പശ്ചാത്തലമൊരുക്കിയത്. 1887 കഥ നടക്കുന്നതായിട്ടാണ് സ്റ്റോക്കർ കൃതിയിൽ വിവരിച്ചിട്ടുള്ളതും. അതായത് 1887 ബ്രാം സ്റ്റോക്കർ ഡ്രാക്കുളയുടെ രചന ആരംഭിച്ചത്. പിന്നീട് 10-ാം വർഷത്തിൽ അതായത് 1897 കൃതി പ്രസിദ്ധീകരിക്കുന്നത്. 1987 പുറത്തിറങ്ങിയ ദി സെൻറ്റിനറി ബുക്കിൽ 1887 കഥാപശ്ചാത്തലം ഒരുക്കാൻ വേണ്ടിയിട്ട് സ്റ്റോക്കറെ അക്കാലത്ത് ഉണ്ടായിട്ടുള്ള ചില സംഭവങ്ങൾ പ്രേരിപ്പിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതിനെക്കുറിച്ച് പീറ്റർ ഹൈനിങ് എന്നയാൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. 1887 സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ലണ്ടനിൽ ചില അസാധാരണങ്ങളായിട്ടുള്ള സംഭവങ്ങൾ നടന്നിരുന്നുവെന്നാണ് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ഒരു സംഭവം, ലണ്ടനിലെ വിക്ടോറിയ രാജ്ഞിയുടെ ജൂബിലി ആചരിച്ച ആ വർഷം നാട്ടിൽ വിഷജ്വരം പടർന്നെന്നതാണ്. മറ്റൊരു കഥ എന്തെന്നാൽ, അന്നത്തെ ക്ലാർക്ക് എന്നു പേരുള്ളയാൾ ഒരു പ്രത്യേക രക്തമിശ്രിതം പുറത്തിറക്കി എന്നുള്ളതാണ്. ഇതിൻ്റെ രഹസ്യം അക്കാലത്തെ ടൈംസ് പത്രത്തിൽ വന്നിരുന്നു. രക്തം കുടിക്കുന്ന ഒരാളെക്കുറിച്ചുള്ള കഥകൾ അക്കാലത്ത് മാധ്യമങ്ങളിലും മറ്റും പ്രചരിച്ചിരുന്നു. ഈ സംഭവങ്ങളെല്ലാം തന്നെ സ്റ്റോക്കർക്ക് പ്രചോദനമായെന്ന് സെൻറ്റിനറി ബുക്കിൽ വിവരിക്കുന്നുമുണ്ട്. ദ അൺഡെഡ് എന്ന പേരിലാണ് ആദ്യ പുസ്തകം രചിച്ചത്. എന്നാൽ അദ്ദേഹം പിന്നീട് അതേ മാതൃകയിൽ രചിച്ചവയിൽ ജുവൽ ഓഫ് ദ സെവൻ സ്റ്റാർസ് എന്ന പുസ്തകം ഒഴികെ ഒന്നും ശ്രദ്ധിക്കപ്പെട്ടില്ല. ഡ്രാക്കുളയുടെ സൃഷ്ടാവ് അല്ലെങ്കിൽ പിതാവ് എന്ന പേരിൽ മാത്രമാണ് ബ്രാം സ്റ്റോക്കർ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ അന്ത്യം എന്ന് പറയുന്നത് കഠിനമായിട്ടുള്ള അധ്വാനവും മദ്യപാനവും മൂലം 1912 തൻ്റെ 65-ാം വയസ്സിൽ സ്റ്റോക്കർ മരിക്കുകയാണുണ്ടായത്. ബ്രാം സ്റ്റോക്കറുടെ 1897 പുറത്തിറങ്ങിയ ഡ്രാക്കുള എന്ന
കഥാപാത്രത്തിലെ എന്ന ഭീകര കഥാപാത്രത്തിലെ അല്ലെങ്കിൽ ആ നോവലിലെ പ്രതിയോഗി കഥാപാത്രമാണ് ഡ്രാക്കുള പ്രഭു എന്ന് പറയുന്നത്. കഥാപാത്രത്തിൻ്റെ ചില സ്വഭാവ സവിശേഷതകൾ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന റൊമേനിയൻ ജനറലും വലേഷ്യൻ രാജകുമാരനുമായ പ്ലാദ് 3-ാമനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. സ്റ്റോക്കറുടെ ഈ സൃഷ്ടി പൊതുസഞ്ചയത്തിലായ അതായത് സഞ്ചയത്തിലായതിനു ശേഷം പല മേഖലകളിലും പല രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. നൂറ്റാണ്ടുകളുടെ പ്രായമുള്ള രക്തരക്ഷസും അതായത് വാമ്പയർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം, മാന്ത്രികനും മാത്രമല്ല ട്രാൻസിൽവേനിയൻ കുലീനനുമായാണ് കൗണ്ട് ഡ്രാക്കുള എന്ന് പറയുന്നത്. ഉപ്പാത്തേൻ മലനിരകളിലെ ബോർഗോ ചുരത്തിനടുത്തുള്ള ഒരു പഴകിയ കോട്ടയിലാണ് ഡ്രാക്കുളയുടെ താമസം. ഡ്രാക്കുളയ്ക്ക് ഏകദേശം 20 ആളുകളുടെ ശക്തിയുണ്ട്. ഡ്രാക്കുള പ്രഭു പകൽ സമയം മുഴുവനും നിസ്സഹായനായിട്ട് ശവപ്പെട്ടിക്കുള്ളിൽ കഴിയുകയും രാത്രിയുടെ യാമങ്ങളിൽ ശവപ്പെട്ടിക്കുള്ളിൽ നിന്നും തനിയെ പുറത്തിറങ്ങി യുവതികളുടെ രക്തം കുടിക്കുകയും ചെയ്യുന്നു. തൻ്റെ ചൈതന്യം നിലനിർത്തുവാനായാണ് ഡ്രാക്കുള രക്തം കുടിക്കുന്നത്. രക്തം നഷ്ടപ്പെടുന്ന ഈ യുവതികൾ യക്ഷികളുമായി മാറിയിട്ട് കൊട്ടാരത്തിൽ വിഹരിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഡ്രാക്കുള പ്രഭുവിനെ കുറിച്ച് കേട്ടറിഞ്ഞ ജുനാദനൻ എന്ന അഭിഭാഷകൻ കഥാപാത്രം അതായത് ദുർഘടമായിട്ടുള്ള യാത്രകളിലൂടെ കൊട്ടാരത്തിൽ എത്തിച്ചേരുന്നു. ഉക്കരത്തെക്കുറിച്ച് ജുനാദനിൽ നിന്നും മനസ്സിലാക്കിയ ഡ്രാക്കുള പ്രഭു അവിടെ ഒരു ഭവനം വാങ്ങുവാനുള്ള ആഗ്രഹം ജുനാദനനോട് ആവർത്തിച്ചു പറയുകയും ചെയ്തു. തൻ്റെ ലക്ഷ്യസാക്ഷാത്കാരത്തിനായി ഡ്രാക്കുള പ്രഭു ജുനാദനനോടൊപ്പം നഗരത്തിലെത്തുകയും നഗരത്തിലെത്തിയ ഡ്രാക്കുള പ്രഭു തിരക്കാർന്ന നഗരത്തിൽ രാത്രിയുടെ യാമങ്ങളിൽ തൻ്റെ രക്തപാനം വർദ്ധിതമായി നടത്താമെന്നായിരുന്നു ഡ്രാക്കുള പ്രഭുവിൻ്റെ കണക്കുകൂട്ടൽ. അതിനായി ഡ്രാക്കുള പ്രഭു തൻ്റെ കൂടെയുള്ള ജുനാദനൻ്റെ വേണ്ടപ്പെട്ടവരിൽ തന്നെ ആദ്യം തൻ്റെ ശ്രമങ്ങൾ ആരംഭിച്ചു. അവസാനം സാഹസികരായിട്ടുള്ള ഒരു കൂട്ടം ആളുകളുടെ ശ്രമത്തിലൂടെ ഡ്രാക്കുളയെ വേട്ടയാടി അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. ഡ്രാക്കുളയെ പോലെ തന്നെ ചോര കുടിച്ച് മാത്രം ജീവിക്കുന്ന ഒരിനം ജീവിവർഗമാണ് വാമ്പയർ വവ്വാലുകൾ എന്ന് പറയുന്നത്. സസ്തിനികളുടെയും മറ്റും ചോര കുടിച്ച് ജീവിക്കുന്ന ഒരിനം വാമ്പയർ വവ്വാലുകളാണ് ഇവ. പേവിഷം പോലും പരത്താൻ കഴിവുള്ള ഇനം വവ്വാലുകളാണിവ. അമേരിക്കൻ ഭൂപ്രദേശത്ത് മാത്രം കണ്ടുവരുന്ന വാമ്പയർ വവ്വാലുകൾ മറ്റ് സസ്തിനികളുടെ മാത്രം ചോര ഊറ്റി കുടിക്കുക അല്ലാതെ മനുഷ്യൻ്റെ അടക്കം രക്തം ഊറ്റി കുടിച്ചാണ് ജീവിക്കുന്നത്. ഇത് കാരണം വവ്വാലുകളെക്കുറിച്ച് ധാരാളം അന്ധവിശ്വാസങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇന്നും കാണുന്നുണ്ട്. സാഹിത്യത്തിലും ചലച്ചിത്രങ്ങളിലും വവ്വാലുകളെ വളരെ ഭയാനകമായിട്ടാണ് ചിത്രീകരിക്കാറുള്ളത്. ഡ്രാക്കുള, യക്ഷി തുടങ്ങിയവ വവ്വാലുകളുടെ രൂപത്തിൽ പറന്നു ചെന്ന് മനുഷ്യരെ കൊല്ലുന്ന നിരവധി സിനിമകൾ ലോകമെമ്പാടും ഉണ്ടായിട്ടുണ്ട്. കഥ എന്തായാലും ഡ്രാക്കുളയെ സൃഷ്ടിച്ചത് ബ്രാം സ്റ്റോക്കർ തന്നെയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മാത്രമല്ല എൻ്റെ ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ MS ചാനൽ വൈറ്റിപ്പ് ചെയ്യാൻ പോകുകയാണ്. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ.